खुद पे हमको जैसे न। हाय अस्सलाम वालेकुम, वेलकम बैक टू जाबिश। अब जाबिश ने ഒരു അടിപൊളി വ്ലോഗിലേക്ക് നല്ലൊരു വ്ലോഗ് ആയിരിക്കും ഞാൻ 100% ഉറപ്പ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് സ്വാഗതം. അപ്പൊ പറഞ്ഞു പറയാനുള്ള ബിയം പറഞ്ഞോ. അപ്പൊ ഇന്നലത്തെ വ്ലോഗ് നിങ്ങൾ സെമിന്റെ കണ്ടില്ലേ? ഇന്നലത്തെ ഇത് സെക്കൻഡ് പാർട്ട് ആണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് സെമിന്റെ എന്റെ മുടിയെല്ലാം നോക്കു ചെയ്യുമ്പ ഫുള്ള് ചൂർണിട്ടില്ല ശരിയാക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എത്തത് ജമീലിന്റെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് അങ്ങ് ഡേ സ്റ്റാർട്ട് ആയത് ജമീലിന്റെ പോരെന്നാണ് ടൂർ സ്റ്റാർട്ട് ആയത്. ആടുന്ന് സ്റ്റാർട്ട് ആയിട്ടായിട്ട് നേരെ വന്നത് വയനാട് വൈത്രി സൈലന്റ് ക്രീക്കിലേക്കാണ്. അത് വരുന്നത് അതെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ്. ഞാൻ എന്റെ ബ്ലോഗ് ഞാൻ പറഞ്ഞു തരും ഞങ്ങൾക്ക് എന്തെല്ലാം. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ നേരെ പോകുന്നുള്ളത് മേപ്പാടിയില് റിപ്പൻ ബംഗ്ലാവ് അല്ല ബംഗ്ലാവ് 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 റിപ്പൻ ബംഗ്ലാവിലേക്കാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത്. അപ്പൊ ഞങ്ങളെ വ്ളോഗില് സെമിന്റെ വ്ളോഗിൽ ഒരാളെ പരിചയപ്പെടുത്തി, ഞങ്ങളെ വ്ളോഗിൽ അയാളെ ഞങ്ങൾ പരിചയപ്പെടുത്തി, നമ്മളെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഞാൻ പരിചയപ്പെടുത്തി. അപ്പൊ ഈ ലോക്ക് എന്തായാലും പരിചയപ്പെടുത്തണം അല്ലേ മാ? അങ്ങനത്തെ ഒരു അടിപൊളി ഒരു പേഴ്സൺ ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്താണ്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വ്ളോഗിലോട്ട് പോലെ ചെറിയൊരു ഗെയിമിംഗ് ആപ്പിനെ പരിചയപ്പെടുത്താം. അതായത് നമ്മൾ ഡെയിലി നമ്മൾ കുറെ ഗെയിമ് കളിക്കുന്നുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരു ഗെയിമിംഗ് ആപ്പിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതായത് വിൻസോ ഗെയിംസ് ആപ്പ് എന്നുള്ള ഇന്ത്യയിൽ, ഇതിൽ ഏകദേശം 40-ൽ കൂടുതൽ ഗെയിംസ് ഉണ്ട്. ഫ്രീ ഫയർ, ലുഡോ, പിന്നെ ക്യാരംസ്, ക്രിക്കറ്റ് ആൻഡ് പിന്നെ മെട്രോ സർഫയർ, അങ്ങനെ അതുപോലത്തെ കുറെ ഗെയിംസ് ഇതിലുണ്ട്. പിന്നെ ഇതേ വിൻസോയിൽ തന്നെ ഫാന്റസി സ്പോർട്സിലല്ലേ ക്രിക്കറ്റ് അതുപോലത്തെ അതിൽ നമുക്ക് ഏകദേശം ഈ ഗെയിമിംഗ് ആപ്പിൽ നിന്ന് 20,000 വരെ ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുമല്ലാണ്ട് ഈ വിൻസോയിലുണ്ടല്ലോ റഫറൽ ഏണിങ്സ് നമുക്ക് കിട്ടലുണ്ട്. അതായത് 40 rupees വരെ റഫറൽ ഏണിങ്സും കിട്ടും. നമുക്ക് ഈ കിട്ടുന്ന പേയ്മെന്റ് കാര്യങ്ങളുണ്ടോ അത് നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേടിഎം വഴിയോ UPI വഴിയോ എങ്ങനെയാണെങ്കിലും നമുക്ക് കൂളായിട്ടും അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. പിന്നെ അതുമല്ല ഇതിലുണ്ടല്ലോ 3 rupees മതി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. പിന്നെ അതല്ലാണ്ട് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 45 rupees കിട്ടും. അപ്പോൾ നല്ല ഗെയിം കളിക്കണ ആഗ്രഹം, നല്ല ഏണിങ്സ് ഉണ്ടാക്കണ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഗെയിം കളിച്ചിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. സൂക്ഷിച്ച് കളിക്കണേ. തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ് ഈ ബംഗ്ലാവ് ഉള്ളത്. അപ്പൊ തേയിലത്തോട്ടത്തിന്റെ അടുത്തല്ലേ പോയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഒന്ന് ഇവാനെ ബോൾ കിട്ടിട്ട് സെറ്റ് ആയിനവ ബോളിൽ പിന്നെ കളി തുടങ്ങിയത്. അങ്ങനെ ഉച്ചക്കത്തെ ചോറെല്ലാം വെച്ചിട്ടായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങിയവ क्या दिल में तेरे मेरी जगह है या फिर ये जो है वो बेवजह है जाना ना दिल से दूर जाना ना दिल से दूर जाना ना दिल से जाना ना दिल से ഈ സ്ഥലമെല്ലാം കണ്ട ഇന്നലെ വൈകുന്നേരം ഉണ്ടായ അതേ സ്ഥലം തന്നെ ഇവരെല്ലാം ഫുള്ള് ഫോഗ് ഒന്നും കാണുന്നുണ്ടായിട്ടില്ല. കാണുന്നില്ല മീൻസ് അങ്ങനെ അത്ര ഓവറായിട്ട് കാണാത്തതല്ല, എന്നെങ്കിൽ കുറച്ചിങ്ങനെ കാണുന്നുണ്ടായിന്. നിങ്ങൾ ഈ നാട്ടിൽ നല്ലൊരു എന്തെല്ലാം ഉണ്ട്, നല്ല പുല്ലുട്ടായി പോലെ ഉണ്ടായിന്, ഇടി മേഘം താഴ്ത്തി വന്ന പോലത്തെ ആ ഒരു ഫീൽ ഉണ്ടായി. നിങ്ങൾക്ക് ഒരാടെ കാണുന്നേക്കോ, അവിടെ ഫുട്ബോൾ കളിക്കുന്നേക്കോ, ആണോ എന്ത് രസം ഉണ്ടായോ ഈ മഞ്ഞിനിങ്ങനെ
കാലത്തെ കാലത്ത് തന്നെ ഫുട്ബോൾ കളിക്കാൻ ആ ഫുട്ബോൾ കളിക്കാൻ പോണ്ടല്ലോ കാലും കാലും വാട്ടണം ഈ തണുപ്പിന് അപ്പൊ ആ നൊമ്പൽ കിട്ടുമോ ബാറേടെയും കൂടെ അല്ല പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനല്ലേ അവനെ ഇന്നലെ പരിചയപ്പെടുത്തിനപ്പ അബു ദിസ് ഇസ് മൈ അബു മൈ അബു അല്ല അവർ അബു അബു എന്നാൽ നമ്മളെ ഈ ടൂറിന്റെ ഫുൾ കോർഡിനേറ്റ് ചെയ്ത അബു ആണ് അബു ഏതിരാ നിന്റെ ഗോൾഡൻ പാലസ് അല്ല ഗോൾഡൻ പാലസ് ടൂർസ് ആണ് ഓർത്തുള്ളത് അപ്പൊ ഈ അബു നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന വെച്ചെങ്കിൽ അതായത് ഉമ്മാനെ കൊണ്ട് ലഡാക്കിലേക്ക് പോയൊരു മനുഷ്യൻ ഓർമ്മയുണ്ട മണാലി അല്ലേ അതേത് പാട്ട് തനിയേ ആ പാട്ടില്ലേ ആ പാട്ട് ഇട്ടിട്ട് ആ ഉമ്മാനോട് ആ വീഡിയോ ക്ലിപ്പ് അത് ജമീലിട്ടുണ്ടല്ലേ ജമീലിട്ടുന്നുണ്ടല്ലേ അപ്പൊ ജമീലിന്റെ ചാനലിലും നോക്കി അങ്ങായി ഞാൻ വേണമെങ്കിൽ ആ നിങ്ങൾക്ക് അറിയും ആ ഒരു ഉമ്മാനെ കൊണ്ടല്ലേ മണാലിക്ക് പോയ ഒരു മനുഷ്യനാണ് ഇവന് ആ ഒരു മനുഷ്യൻ നമ്മക്ക് എന്താക്കി മറ്റേ ചില ടൂർ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈവ് ആക്കണോ ഡെസ്റ്റിനേഷൻ നമ്മ ഫിക്സ് ചെയ്യണോ റിസോർട്ട് നമ്മൾ നോക്കണം ലൊക്കേഷൻ കാടുള്ള എല്ലാ സ്ഥലവും ഇതാകുമ്പോഴത്തേക്ക് യോൻക്ക് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം ആടെയുള്ള എല്ലാ സ്ഥലം യോൻ കാണിച്ചു തരും അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടില്ല മുമ്പത്തെ ടൂറിൻ്റെ അത്രയൊന്നും മുമ്പല്ല ടൂർ പോകുമ്പോൾ അല്ലേ നമ്മൾ ഡ്രൈവ് ആക്കണം നമ്മ എല്ലാം നോക്കണം ഇതെന്തായാലും ഡ്രൈവ് ആക്കാണ് ടൂർ പോകുമ്പോൾ ഒരു മജ തന്നെ വാ പിന്നെ എല്ലാ സ്ഥലവും കാണിക്കും അല്ലേ അബ്ബോ അബുക്ക് എന്ത് പറയാനുള്ള ഞങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഞാനൊരു ഫാമിലിന്റെ കൂടെ ട്രിപ്പ് പോകണ പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓസ് അബൂണ്ടല്ല ഇൻസൈഡ് അല്ലാക്കിട്ട് അല്ലേ ഇൻസൈഡ് അല്ലാക്കിട്ട് വന്നപ്പോ ഞായച്ച എന്തിപ്പോ ഇത് ആരിപ്പോ ഇങ്ങനത്തെ ഒരാള് മാസ്കും കണ്ടടക്കുമ്പോ അബു ഞാൻ എന്താ പോ നീ കൊലത്തില് അല്ല ഉമ്മ അല്ലല്ലോ വ്ളോഗെല്ലാം എടുക്കുന്നല്ലേ പെണ്ണല്ല ആവാണല്ലോ അല്ല നല്ല കുട്ടിയാണെന്ന് വിചാരിച്ചോട്ടെ നല്ല കുട്ടി തന്നെ അന്നെങ്കിലും അല്ലോ മാഷല്ല ഫസ്റ്റ് ഓസോ അബു ഇൻസൈഡായി ഇന്നലെ ഫുള്ള് ജാക്കറ്റും അല്ല ട്രാക്കായി ഇന്ന് ഫുള്ള് മറ്റേ ചാർലി ആയി ഇനി നാളെ ആരാകും എന്നുള്ളതാണ് സംശയം മാഷാ നല്ല മജയുണ്ട് വീ ട്രിപ്പ് ഇപ്പൊ നിങ്ങക്ക് ഇനി കാണിക്കാനുള്ള എന്തെന്നില്ലെങ്കിൽ ഇപ്പൊ രാവിലത്തെ വ്യൂ ഉണ്ട് ഇനി ഈനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരും അല്ലേ അബു പറഞ്ഞു കൊടുക്കണ്ട ഈ നമ്മളെ ബംഗ്ലാവിനെ കുറിച്ചിട്ട് അങ്ങനെ ഇന്നുള്ള റിപ്പൻ ബംഗ്ലാവാണ് ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത് വൈത്രി സൈലന്റ് ക്രീക്ക് അത് വേറെ എക്സ്പീരിയൻസ് ഇത് പണ്ടത്തെ അല്ല സായിപ്പേര് പഴയൊരു സായിപ്പ് ഇവിടെ സ്ഥലം തേർട്ടിയിൽ മുതൽ ഇത് ഉണ്ടാക്കിയ അതിന്റെ കുറച്ചു ഇതല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ബംഗ്ലാവ് നല്ലുണ്ട് പിന്നെ ഇതെല്ലാം കണ്ടില്ല എന്ത് പ്ലേസ് ആ നീ കൊടുത്തിട്ടത് അല്ല ഇവിടെ ഒരു ഇതിനെങ്കിലും ചൂട് വെള്ളം ഉണ്ടെങ്കിൽ ഇരുത്തി ആലായിട്ട് തന്നെ ചായ വെക്കാൻ അല്ലേ അങ്ങനെ തോട്ടത്തിലായിരുന്നു ചളി വാരി എറിയാണ് പിന്നെ വേറെ എന്ത് പറയാനുള്ള നമുക്ക് ഈ ഇപ്പൊ ഇതീർത്ത വയനാട് വന്നിട്ട് ഞാൻ കൊറേ കാലം ഞാൻ വയനാട് വന്നിട്ട് പക്ഷെ എന്തെന്നില്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് കാരണം എന്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലവും നല്ല വൃത്തിക്ക് കാണാനും പറ്റി പിന്നെ ഒന്നുമില്ലെങ്കിൽ ടയേർഡ് ആവാണ്ടും ഒരു നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു കുറേ സ്ഥലത്ത് മറ്റേതല്ലെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതൊന്നും ഈ വരത്തിൽ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ദിവസം ജമീലിൻ്റെ വ്ളോഗിൽ കണ്ട പോലെ റിസോർട്ടിൻ്റെ എക്സ്പീരിയൻസ് ആയി പിന്നെ ഇത് എന്നില്ലെങ്കിൽ നല്ലൊരു മജ ഒരു നമ്മൾ ബംഗ്ലാവിൽ നിന്നിട്ട് നല്ലൊരു ഫാമിലി അതായത് ഹോം മെയ്ഡ് ഫുഡ് അങ്ങനത്തെ എല്ലാം കഴിച്ചിട്ട് നല്ലൊരു മജ അപ്പൊ ഇല്ലേ ഈ ബംഗ്ലാവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ ഒന്ന് പറയാം ഈ ബംഗ്ലാവ് ഉണ്ടാക്കിയത് 1930s അപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോൺ സായിപ്പാണ് ഉണ്ടാക്കിയിട്ട് മൂപ്പർ ഒറ്റ പോക്ക് എടുക്ക് പോയതൊന്നും ആർക്കും അറിയില്ല അപ്പൊ ഇല്ലേ ശരിക്കും പറഞ്ഞ 90 കൊല്ലായി ഇത് നമ്മളില്ല റൂമെല്ലാം കണ്ടെങ്കിൽ ഭയങ്കര അല്ലെങ്കിൽ 90 കൊല്ലം മുമ്പത്തെ റൂം എങ്ങനെയാ നിങ്ങൾ ഊഹിച്ചോ എങ്ങനെയെന്നുള്ളത് വലിയ റൂം വലിയ എത്രയോ വലുത് റൂം അല്ലേ അബി അത് കാണുമ്പോ അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്ന അത്ര വലിയ റൂം അവ ഇതിന്റെ എല്ലാം കാണുമ്പോ ഭയങ്കര ഒരു നല്ലോണം വലുതൊന്നുമില്ല നല്ല എ സി എങ്ങനെ റൂമിന്റെ എ സി എങ്ങനെ അറിയോ താഴെ കാണല്ലേ നമുക്ക് അടിയിലായിട്ട് സാറിന്റെ ഉള്ളിലെ കൂടി വന്നിട്ട് റൂമിന്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് നമ്മൾ കാണലോ അതിലെ കൊടുത്ത് ആ തണുപ്പ് ഇങ്ങനെ വരുന്നത് അതായത് നാച്ചുറൽ എ സി ആണ് പിന്നെ ഇവിടുത്തെ ആ 90 കൊല്ലം മുമ്പത്തെ എല്ലാം ഇവിടെ കാണാനുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞില്ല ഹലോ ബ്രോ 90 കൊല്ലത്തെ എല്ലാം കാണാനുണ്ടല്ലേ കാണുന്നത് ആരെ നോക്കിയാ ജമീലിനെ 90 കൊല്ലം പഴക്കമുള്ള ജമീൽ ഓക്കെ പറഞ്ഞോളൂ പിന്നെന്ത് പറയാനുള്ളത് പിന്നെ ഇവിടെ ചുറ്റും ശരിക്കും പറഞ്ഞെങ്കിൽ അടിപൊളിയാവ ഫുള്ള് എന്തെങ്കിലും ആ രാവിലത്തെ ഫോഗലില്ല അടിപൊളി ഫോഗവ ഇന്ന് രാവിലെ നല്ല
രാവിലെ നല്ലൊരു ഫ്രഷ് ആയിട്ട് ഇത് റിസോർട്ടിന്റെ ആ ഒരു എക്സ്പീരിയൻസേ അല്ല, ഒരു വേറൊരു എക്സ്പീരിയൻസ്. ഇതൊരു ബംഗ്ലാവ് അല്ലേ, ബംഗ്ലാവ് റിപ്പൺ ബംഗ്ലാവ് റിപ്പൺ ഹെറിറ്റേജ് ബംഗ്ലാവ്. അപ്പൊ ഇല്ലേ അബുനൊക്കെ വന്നെങ്കിൽ ഇങ്ങനത്തെ ഏടെല്ലാം റിപ്പണിലേക്ക് എത്താവോ നിങ്ങൾക്ക്, ഏതെല്ലാം സൈഡിലേക്ക് എത്താ ശരിക്കും പറഞ്ഞെങ്കിൽ അല്ലേ. പറഞ്ഞ ഒരു എസിന്റെ കണക്കില്ല, അത് ഞാൻ കാണിച്ചു തന്നോ. അതെ ഇതാണ് നീല കൊടുത്ത് നമ്മളെ പുറത്തത്തെ കാറ്റ് ഫുള്ളിൽ എടുത്ത് പോകും. ഇത് നേരെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്, അപ്പോൾ ആ നല്ലൊരു തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇവിടെയാണ് ക്യാമ്പ് ഫയർ ഉണ്ടായത് രാത്രി. രാത്രിയാണല്ലോ ക്യാമ്പ് ഫയർ വെക്കുക അല്ലേ, സോറി. പിന്നെ ആടെ ഒരു സിറ്റിങ്ങിൻ്റെ ഇതുണ്ട്, പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അത് നല്ല മജ, ട്രീ ഹൗസ് ഒരു പാങ്ങനല്ല. ഇനി എന്തിപ്പോൾ കാണിക്കാനുള്ള നിറയെ സമയം ഷെയ്മാവും ഞാനും മാത്രമല്ല വ്ളോഗിലുണ്ടായിരുന്നത്. ഇനി ഞങ്ങൾക്ക് എൻ്റെ എല്ലാം എല്ലാമായ എൻ്റെ പൊന്നൂസിനെ ക്ഷണിക്കേണ്ട സമയമായിരിക്കുന്നു ഷെയ്മ. അതുകൊണ്ട് ഗൈസ് പൊന്നൂസേ പൊന്നൂസേ ബാമോളെ, ഇതാണ് എൻ്റെ പൊന്നൂസ്. നിങ്ങൾക്ക് പൊന്നൂസിന് നല്ല പരിചയമുണ്ടാവും, പരിചയമില്ല പൊന്നൂസേ? എല്ലാവർക്കും പരിചയമുണ്ടാവും. സമീലിൻ്റെ പാത്തുൻ്റെ അനിയത്തി പൊന്നൂസ് അല്ലേ മാ. നീ എന്തെങ്കിലും എന്ത് മുണ്ടാത്ത ഒരു സൗണ്ട് ഉണ്ടല്ല പൊന്നൂസിന്റെ ബായില്, എന്തുമില്ല. എന്ത് പറഞ്ഞ നീ പറഞ്ഞു വെൽക്കം ടു വെൽക്കം ബാക്ക് ടു ജാബിഷ്. പൊന്നൂസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയൂസ്ന്നില്ലെങ്കില് സത്യത്തിൽ ഒരു പൊന്നൂസാണ്, വെറും പാപ്പം. ഒന്നിനോട് താല്പര്യമില്ല, ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല, സ്റ്റോറി ഇടാൻ താല്പര്യമില്ല, വ്ളോഗിൽ നിൽക്കാൻ താല്പര്യമില്ല, മുണ്ടാൻ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യമാണ്, എന്തെന്നല്ല, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാ അത് ഓള് പാടും, പക്ഷെ പാട്ട് ഓഫ് ആക്കിയാ ഓൾ അത് പാടൂല. അങ്ങനത്തെ ഒരു സാധനം അല്ലെ. പിന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട് പൊന്നൂസിന്റെ, എന്ത് ചളിയടിച്ചാലും അത് പറയും. എന്താ പറയാ, ഞാൻ എന്തെല്ലോ വിടലി കൂടി അങ്ങനെ ചളിയായിട്ട് എന്ത് ചളിവായി ഞാൻ പറയുന്നു ഞാൻ എന്നെ വിചാരിക്കും. പക്ഷെ പൊന്നൂസ് അടച്ചിരിക്കുന്നുണ്ടാവും, എന്റെ ഏറ്റവും വലിയ ഫാൻ എന്റെ പൊന്നൂസാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞെങ്കില് ജാബി എന്ത് ചളിയടിച്ചാലും ചിരിക്കുന്ന ഒറ്റ ഒരാളാണ്. ഞങ്ങൾ ആരും ചിരിക്കാൻ പൊന്നൂസ് ഉണ്ടോ? വായി തുറക്കാൻ ഞാൻ വെച്ചാൽ അറിയാണ്ട് കോട്ട വായിട്ടു അപ്പൊ പൊന്നൂസ് അതാണ് ഞങ്ങളെ പൊന്നൂസ്. എന്റെ ചളിക്ക് ഇത്രയ്ക്ക് അംഗീകാരം കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല. നീ കളിയാക്കിയല്ലേ ചെയ്യുമ്പോ ചളി ചളിയെടുത്ത് എന്നറിഞ്ഞില്ലേ എന്റെ ചളിക്ക് ആരാധകർ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാലോ. ഹായ് അല്ലേ, ബായ് ടാറ്റ. ഫ്ലൈയിങ് കിസോട് ഉമ്മ. ആ എന്നെ നിക്കോ ഫ്ലൈയിങ് കിസോട്. മമ്മ എടുത്തോ മോനെ, മമ്മ പോയാ, മമ്മ പോയതല്ല മോനെ. യാ ബായ് ഇടെ നമ്മ വന്നിട്ടില്ല, ഫുള്ള് ചലഞ്ച് കാര്യങ്ങള്. മമ്മ ചല്ലേ, മമ്മ അങ്ങനെ ചലഞ്ച് എടുക്കുന്നല്ലേ. അതായത് സെറ്റോക്സിന്റെ ചാനലുണ്ടാവും ഷെയ്മാവും പാത്തും കായ് തുന്നൽ ചലഞ്ച്. ഇപ്പൊ സ്റ്റാർട്ടാവും, ഞാൻ പിന്നെ ചലഞ്ച് കാണിക്കുന്നില്ല, ചലഞ്ചിലുള്ള പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചു തരുന്നു. ജസ്റ്റ് ഒന്ന് എന്നിട്ട് പാത്തും ഷെയ്മാബിയും കദളിപ്പഴങ്ങൾ നിരത്തി വെച്ചുള്ള ചലഞ്ച്. ഓ പപ്പ ഉണ്ട് മോന. അങ്ങനെ ഓരോ ചലഞ്ച് അല്ലേ കഴിഞ്ഞ് തേറ്റി. പിന്നെ പാത്തുവിൻ്റെ ഫോട്ടോ എടുക്കാൻ പാത്തു കുറേ സമയം കൂക്കുന്നത്. അങ്ങനെ പാത്തുവിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോയി ജമീൽ. നമുക്ക് ജസ്റ്റ് ഒന്നല്ലേ കണ്ടിട്ട് വരാം പാത്തുവിൻ്റെ ഫോട്ടോ സെക്ഷനല്ല എങ്ങനെയാണ്. അങ്ങനെ ജമീൽ ബ്രോന്റെ അതിപ്രകടകമായ ഫോട്ടോഷൂട്ടിലൂടെ ആ അതിസുന്ദരിയാവാൻ പോകുന്ന പാത്തു. പാത്തുവിന്റെ ചിരി നയിക്കോ, നല്ല സൈക്കിളിന്ന് പോണ ചിരിതാ. ഒരു മകനുള്ള അച്ഛന്റെ തീരെ രോദനം. അമ്മക്കാണെങ്കിൽ കുഞ്ഞിനെ തട്ടിയ മതി. അങ്ങനെ ഞങ്ങളെ പോവാൻ തുടങ്ങി, അല്ല പോവാൻ കീഞ്ഞ, തുടങ്ങിയല്ല യാത്ര തുടങ്ങിയല്ലേ ഇത്, പോവാൻ കീഞ്ഞ. അങ്ങനെ ഫുള്ള് ലഗേജ് അല്ലേ വെക്കുന്നുണ്ടേ. എന്നെ നേരെ തിരിച്ചല്ലേ തമ്മിലെ പൊറ്റല അല്ല പറഞ്ഞു പോവണ്ട. അരണമല ഒരു മലക്ക് വേണ്ട, അരണമല അരണ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ അഡ്ജസ്റ്റ് ആക്കാം.
വയനാട് തന്നെ പോവാങ്കി എന്നുള്ളത്. ഫുള്ള് ഒരു വണ്ടിയിൽ റെഡിയായി, ഫുള്ള് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. ഇവനെ എന്തായാലും പോവാം. പിന്നെ ചിലപ്പോൾ പോകുന്ന വഴിക്ക് അരണമല കയറും, ഇല്ലാന്നുണ്ടെങ്കിൽ ലേറ്റായി കഴിഞ്ഞെങ്കിൽ. ഇപ്പം എന്താ വെച്ചാൽ ഇവിടുന്ന് കാണുന്നുണ്ട് അരണമല, ഇങ്ങനെ കാണലാന്ന് അങ്ങ് ദൂരെ ദൂരെ ദൂരെയാണ്. അപ്പോൾ അവിടെ കയറാൻ കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും മഞ്ഞുണ്ട് അവിടെ നല്ലോണം, മഞ്ഞുണ്ടെങ്കിൽ പിന്നെ നല്ലോണം പോകാൻ കാല. പിന്നെ വൈകുന്നേരം ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് കുറച്ച് സമയമാവും. അതുകൊണ്ട് സോ ഓക്കെ, അങ്ങനെ വണ്ടിയിൽ കയറി പാത്തു പോതാടെ ഫോട്ടോ ഷൂട്ടില്. അഗൈൻ അഗൈൻ പാത്തു ഫോട്ടോ ഷൂട്ട്. ഹണിമൂൺ ഷൂട്ടിനായിട്ട് നടക്കുന്നത് അല്ല നിന്റെ ഭാര്യ അല്ലത് തന്നെയാണ്. ഒരു മായവില്ല പാപ്പ പാത്തു. ഓയ് പാത്തു ട്രാവലിംഗ് വിത്ത് അബു. ഒരു ഇരു പാത്തു അടിച്ചെടുത്ത ഉണ്ടായതാ പാത്തു ഫോട്ടോ എടുക്കുന്ന തിരക്കിലുള്ളത്. ബിയോ ഇവിടെ പോവാൻ കാത്തിക്കുന്നല്ലേ. അല്ല മോനെ, നീ അല്ലേ ശരിക്കും വണ്ടി ഓട്ടിട്ട ആള്. മോനെ അബു മോനെ അബു ഗോ. നമ്മളെ ഇവാനു കുട്ടന് പൊന്നൂസിനെ നല്ല ഇഷ്ടപ്പെട്ടുണ്ട്. ആടിങ്ങി ഒതുങ്ങിയിട്ട് നേരെ കടന്നിന് പൊന്നൂസിൻ്റെ അടുത്ത്. പൊന്നൂസ് ഇവാനും ഇല്ല ബേ, വലിയ ചങ്ങായിമാരായി. ഓർ കാർന്ന് ഡാൻസ് കളിക്കലും ആടലും പാടലും അടിപൊളി ട്രിപ്പാണ് ഇതുണ്ടായത്. ടോപ്പ്. അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് അല്ലേ? കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ എപ്പിസോഡ് ജമീൽ ഡെസേർട്ട് ടോക്സിലും സെക്കൻഡ് എപ്പിസോഡ് എന്റെ ഒരുങ്ങി. ഇനിയാണ് ഞങ്ങളെ വ്ളോഗ്സ് വരാൻ കിടക്കുന്നുള്ളത്. ആരാ കിടക്കുന്നത്? അപ്പൊ ഇത് ഈ ബ്ലോഗ് ഇപ്പൊ ഇവിടെ തേക്ക് തീർക്കുന്നു. വയനാട് ട്രിപ്പ് കഴിഞ്ഞ് അരണമല കേറാന് കഴിഞ്ഞിട്ടില്ല, എന്തായാലും ടൈം ലേറ്റ് ആയിപ്പോയി. സോ നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും കേറും, അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരും. സെയിം എന്തല്ലേ പറയുന്ന ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇംഗ്ലീഷ് സമിക്ക പറഞ്ഞോളൂ. അടുത്ത വീഡിയോ നമ്മള് എത്ര പെട്ടെന്ന് ഓടി വരുന്നായിരിക്കും. ഓക്കെ ബൈ ബൈ. അസ്സലാമു അലൈക്കും. അപ്പൊ ശരി, ടാറ്റ ബൈ 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 ബൈ.